മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെ വെല്ലുവിളിച്ച് സ്വപ്ന സുരേഷ് ശ്രീരാമകൃഷ്ണന്റെ ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത് വെറും സാമ്പിൾ മാത്രമാണെന്ന് സ്വപ്ന വ്യക്തമാക്കിയത് കൂടുതൽ കാര്യങ്ങൾ ഓർമ്മ വരുന്നില്ലെങ്കിൽ തനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാനും സ്വപ്ന വെല്ലുവിളിച്ചു അപ്പോൾ മറ്റു തെളിവുകൾ താൻ ഹാജരാക്കാമെന്നും സ്വപ്ന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി അതേസമയം സ്വപ്ന പുറത്തുവിട്ട ചിത്രങ്ങളിൽ അസ്വാഭാവികമായി ഒന്നും തന്നെ ഇല്ലതാനും സ്പീക്കറുടെ ഓഫീസിൽ സന്ദർശിച്ച ചിത്രങ്ങളാണുള്ളത് കൂടാതെ ശ്രീരാമകൃഷ്ണന്റെ ഒറ്റയ്ക്കുള്ള ചിത്രങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് റെമി മാർട്ടിൻ മധ്യത്തിന്റെ ഒരു ബോട്ടിലിന്റെ ചിത്രമാണ് കൂടെ നൽകിയിരിക്കുന്നത് ഈ ചിത്രങ്ങൾ പുറത്തുവിട്ട ശേഷം മറ്റു ചിത്രങ്ങളും പുറത്തുവിടുമെന്ന വെല്ലുവിളിയാണ് സ്വപ്ന നടത്തിയിരിക്കുന്നത് ശ്രീരാമകൃഷ്ണനെ മാനനഷ്ട കേസ് കൊടുക്കാൻ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു സ്വപ്നയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രീരാമകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടിയും ഇതൊന്നും ഓർമ്മയില്ലെങ്കിൽ എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കൂ ബാക്കി തെളിവുകൾ ഞാൻ കോടതിയിൽ ഹാജരാക്കിക്കൊള്ളാമെന്നായിരുന്നു സ്വപ്നയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇന്ന് രാവിലെ സ്വപ്നയുടെ വാദങ്ങൾ തള്ളിക്കൊണ്ട് മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ രംഗത്ത് വന്നിരുന്നു ഒരു സ്ത്രീയോടും മോശമായി പെരുമാറിയിട്ടില്ല എന്നും ഔദ്യോഗിക വസതിയിലേക്ക് സ്വപ്നയെ ഒറ്റയ്ക്ക് ക്ഷണിച്ചുവെന്ന ആരോപണം തെറ്റാണെന്നും ശ്രീരാമകൃഷ്ണൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചു സ്ത്രീകളോട് മോശമായി പെരുമാറിയിട്ടില്ല ആർക്കും അനാവശ്യമായ മെസ്സേജുകൾ അയച്ചിട്ടില്ല അത്തരം പരാതികൾ ഇതുവരെയും ആരും ഉന്നയിച്ചിട്ടുമില്ല അറിഞ്ഞോ അറിയാതെയോ സ്വപ്ന കരുവാക്കുകയാണ് ആരോപണങ്ങളെ രാഷ്ട്രീയമായി തന്നെ നേരിടുന്നതിനോടൊപ്പം നിയമപരമായ വശങ്ങളും പരിശോധിച്ച് മുന്നോട്ടു പോകൂ പാർട്ടിയുമായി ചർച്ച ചെയ്ത് സ്വപ്നയ്ക്കെതിരെ നിയമ നടപടി ആലോചിക്കുന്നുവെന്നും ശ്രീരാമകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം സ്വപ്ന സുരേഷ് നടത്തിയ ലൈംഗികാരോപണം നിഷേധിച്ച് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനും രംഗത്തെത്തി മൂന്ന് വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും പറയാതെ ആക്ഷേപം ഇപ്പോൾ ബോധപൂർവം ഉയർത്തുകയാണെന്ന് കുറ്റപ്പെടുത്തിയ കടകംപള്ളി പാർട്ടിയോട് ആലോചിച്ച് സ്വപ്നയ്ക്കെതിരെ നിയമ നടപടിയിലേക്ക് കടക്കുമെന്നും വ്യക്തമാക്കി കഠിനമായ യാതനകൾ അനുഭവിച്ച സ്ത്രീയാണ് സ്വപ്ന പുസ്തകത്തിലെ ആരോപണം തന്റെ പേരിലേക്ക് എത്തിക്കാൻ അഭിമുഖത്തിനിടയിൽ ശ്രമമുണ്ടായെന്നും കടകംപള്ളി ആരോപിച്ചു സ്വപ്നയെ കൊണ്ട് തന്റെ പേര് പറയിപ്പിക്കാൻ ശ്രമിച്ചു ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണ് ബിജെപിയുടെ ജെ പിയുടെ പാളയത്തിലാണ് സ്വപ്നയെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു